കോതമംഗലം KSRTC ബസ് സ്റ്റാൻഡ് ആധുനികവൽക്കരണത്തിലേക്ക് ബസ് ടെർമിനൽ നിർമ്മിക്കാൻ 2 കോടി രൂപ അനുവദിച്ചു. MLA യുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചാണ് ടെർമിനൽ നിർമ്മിക്കുന്നത്. യാത്രക്കാർക്കും ജീവനക്കാർക്കും വിപുലമായ സൗകര്യം ഒരുക്കുമെന്ന് ആന്റണി ജോൺ MLA. കോതമംഗലം KSRTC ഡിപ്പോയിൽ 2 കോടി രൂപയുടെ ആധുനിക ബസ് ടെർമിനൽ നിർമ്മിക്കുന്നു. MLA യുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നുമാണ് തുക അനുവദിക്കുന്നത്. 2 കോടി രൂപ ചെലവഴിച്ചാണ് ബസ് ടെർമിനൽ നിർമ്മാണം. 6000 സ്ക്വയർ ഫീറ്റ് വരുന്ന ഗ്രൌണ്ട് ഫ്ലോറും 4000 സ്ക്വയർ ഫീറ്റ് വരുന്ന ഫസ്റ്റ് ഫ്ലോറും അടക്കം 10000 സ്ക്വയർ ഫീറ്റ് ഉള്ള കെട്ടിടമാണ് പുതിയ ബസ് ടെർമിനലിനായി നിർമ്മിക്കുന്നത്. ഗ്രൌണ്ട് ഫ്ലോറിൽ സ്റ്റേഷൻ മാസ്റ്ററുടെ കാര്യാലയം, എൻക്വയറി കൗണ്ടർ, യാത്രക്കാരായ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പ്രത്യേക വെയിറ്റിംഗ് ഏരിയ, പുരുഷ വനിതാ ജീവനക്കാർക്ക് വേണ്ടി പ്രത്യേകം വെയിറ്റിംഗ് ക്യാബിനുകൾ അടക്കമുള്ള സൗകര്യങ്ങളാണ് ഒരുക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ ആധുനിക രീതിയിലുള്ള ഓഫീസ് സമുച്ചയം, പുതിയ ടോയ്ലറ്റ് ബ്ലോക്ക്, വാഷ് ഏരിയ അടക്കമുള്ള സൗകര്യങ്ങളും ഉണ്ടാകും. കെട്ടിടത്തിന് മുന്നിലായി ആധുനിക ബസ് ബേ നിർമ്മിക്കും. ബസ് ബേയോടനുബന്ധിച്ച് 100 ചതുരശ്ര സ്ക്വയർ മീറ്ററിൽ ബസ് പാർക്കിംഗിനായി ക്രമീകരിക്കും. ഇന്റർലോക്ക് ടൈൽ വിരിച്ച ബസ് യാർഡും നിർമ്മിക്കും. അതോടൊപ്പം നിർദ്ദിഷ്ട കെട്ടിടത്തിന്റെ പുറകുവശത്തായി സംരക്ഷണ ഭിത്തിയും നിർമ്മിക്കും. നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള പഴയ കെട്ടിടം പൊളിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾക്ക് ചില സാങ്കേതിക തടസ്സങ്ങൾ നേരിട്ടിരുന്നു. ഈ തടസ്സങ്ങൾ പരിഹരിച്ച് പഴയ കെട്ടിടം പൊളിക്കുവാനുള്ള ഉത്തരവ് ലഭ്യമാക്കിയിട്ടുണ്ട്. പഴയ കെട്ടിടം പൊളിച്ചു മാറ്റി പുതിയ ബസ് ടെർമിനൽ നിർമ്മിക്കുന്നതിനായുള്ള നീക്കത്തിലാണ് KSRTC അധികൃതർ. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പുരോഗതി ആന്റണി ജോൺ MLA യുടെ നേതൃത്വത്തിൽ വിലയിരുത്തി. KSRTC PWD അധികൃതർ ഡിപ്പോയിൽ എത്തിയ MLA യെ അനുഗമിച്ചു. KSRTC സ്റ്റാൻഡിന്റെ ആധുനികവൽക്കരണ നടപടികൾ വേഗത്തിലാക്കുമെന്ന് MLA പറഞ്ഞു. സ്വാഭാവികമായിട്ടും ന്യൂ ബൈപ്പാസ് കൂടി വരുന്നതോടുകൂടി KSRTC ബസ് സ്റ്റാൻഡിന് വലിയ വികസന സാധ്യതയാണ്. അപ്പോൾ അത് പരമാവധി പ്രയോജനപ്പെടുത്തി എടുക്കുക എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും 2 കോടി രൂപയോളം അനുവദിച്ചുകൊണ്ട് ഒരു ആധുനിക ബസ് ടെർമിനൽ നമ്മൾ KSRTC ബസ് സ്റ്റാൻഡിൽ നിർമ്മിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനൊരു തടസ്സം ഇവിടെ ഉണ്ടായിരുന്നത് നിലവിലുണ്ടായിരുന്ന പഴയ കെട്ടിടം പൊളിച്ചു നീക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില സാങ്കേതിക തടസ്സങ്ങൾ നിലനിന്നിരുന്നു. ഇപ്പോൾ ഏതായാലും നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്തുണ്ടായിരുന്ന പഴയ കെട്ടിടം പൊളിച്ചു നീക്കി നമുക്ക് വർക്ക് ആരംഭിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതോടുകൂടി എറണാകുളം ജില്ലയിൽ തന്നെ ഏറ്റവും നല്ല ഒരു KSRTC ബസ് സ്റ്റാൻഡായി കോതമംഗലം KSRTC ബസ് സ്റ്റാൻഡ് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.